ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയാണ്. ഇതിന് മുൻപ് കട്ടിംഗ് ആയിരുന്നു കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കട്ടിംഗ് അറിയാൻ പാടില്ലെങ്കിൽ ദൈ തൊട്ട് മുകളിൽ ടൈറ്റിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കട്ടിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതേപോലത്തെ രണ്ട് തുണി കട്ട് ചേർത്തായിരുന്നു. അതിൻ്റെ ഈ മൂന്ന് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് തീർക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തു. ഇനി ഫ്രണ്ട് നെക്ക് എടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ അടിച്ച തുണിയുടെ നല്ല വശവും നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഷേപ്പിൽ നെക്ക് അടിക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഓരോ ഇഞ്ച് ഇടവിട്ട് ഇതുപോലത്തെ ചെറിയ കട്ടിങ് കൊടുക്കുക. ഇനി നമുക്ക് പതിച്ചടിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ തുണി എടുത്തില്ലേ നെക്കടിക്കാൻ വേണ്ടി, അതിൻ്റെ മീതി വെച്ചായിരിക്കണം പതിച്ചടിക്കേണ്ടത്. പതിച്ചടിക്കുമ്പോൾ ഈ രണ്ട് തുണിയും ഇതിൻ്റെ അടിവശത്തായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ പതിച്ചടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്കിൻ്റെ നല്ല വശത്ത് ഇതുപോലെ അടിക്കാം. നമ്മൾ നല്ല വശത്ത് ഇതുപോലെ നെക്കടിച്ചെടുത്തു. ഇത് ഇതിൻ്റെ ഉൾവശമാണ്. ഉൾവശം നമ്മളിതുപോലെ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ബാക്ക് നെക്ക് അടിക്കാം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് അടിച്ച അതേ സെയിം മെത്തേഡിലാണ് ബാക്ക് നെക്കും അടിക്കേണ്ടത്. രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ കൂട്ടിയെടുത്തിട്ട് ആദ്യമേ ഒരു കാലിഞ്ചിൽ നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തുണി ഒന്ന് കട്ട് ചെയ്യാം. ഓരോ ഇഞ്ച് ഇടവിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം, പതിച്ചടിക്കാം. ഞാനിപ്പോൾ പതിച്ചടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിൻ്റെ നല്ല വശത്ത് നെക്ക് അടിക്കുന്നതിന് മുൻപായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടു. ഈ തുണി ഇതുപോലെ ഇതുപോലെ മുൻപിലേക്കിട്ടു. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം എടുക്കുക. ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബാക്കിനെ കടിച്ച ആ തുണി ഇതുപോലെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ആ റേഞ്ചിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ലെവലും ഇതുപോലെ തുണികൾ തമ്മിൽ കറക്റ്റ് ലെവലായിരിക്കണം, ഇല്ലെങ്കിൽ അവിടെ വ്യത്യാസം വരും. എന്നിട്ട് ഈ തുണി ഇതുപോലെ വെക്കുക, എന്നിട്ട് അടിക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണിച്ചിടാം. കറക്റ്റ് ലെവലിലാണ് തുണി വന്നിരിക്കുന്നത്. ഇത് ബാക്കാണ്, ഇത് ഫ്രണ്ട്. ഫ്രണ്ടിൻ്റെ നെക്ക് മാത്രമേ നമ്മൾ നല്ല വശത്ത് അടിച്ചിട്ടുള്ളൂ, ബാക്കിൻ്റെ അതിന് ശേഷമാണ് അടിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തെയും ഷോൾഡർ കൂട്ടിയെടുക്കാം. ഈ ഷോൾഡറും ഇതുപോലെ ഓപ്പൺ ചെയ്യുക. സെയിം ആയിട്ടാണ് ഷോൾഡർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല വശത്ത് നെക്കടിക്കാം. നെക്കടിക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ ലെവൽ മുതൽ നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അടിച്ചു കഴിഞ്ഞു, ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് വെക്കാം. അപ്പോൾ ആദ്യമേ സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയടിക്കാം. രണ്ട് സ്ലീവിൻ്റെയും അടിഭാഗം മടക്കിയടിച്ചു. ഇനി ഈ രണ്ട് സ്ലീവും നമുക്ക് ഒരേ ലെവൽ തന്നെയാണോ എന്നൊന്ന് വെച്ച് നോക്കണം. ഇതിപ്പോൾ രണ്ട് സ്ലീവും ഒരേ ലെവലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് ലെവൽ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചുരിദാറുമായിട്ട് നമ്മുടെ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തായിരുന്നില്ലേ, ആ സെൻറ്റർ വേണം ഈ ഭാഗത്ത് ഇതുപോലെ വരുവാനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് ബാക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രണ്ടിൻ്റെയും കൈക്കുഴി ഒരുപോലെയാണ് കുഴിച്ചു വെട്ടിയത്. അതുപോലെ തന്നെ ബാക്ക് വശത്തിൻ്റെയും ഫ്രണ്ട് വശത്തിൻ്റെയും ടോപ്പിൻ്റെ ഭാഗത്തും ആം ഹോള് ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഏത് കൈ വേണമെങ്കിലും ഏത് ഭാഗത്തും വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ കറക്റ്റ് വെച്ചു. എന്നിട്ട് താഴത്തേക്ക് അടിച്ചതിന് ശേഷമാണ് ഈ മുകൾ ഭാഗത്ത് അടിക്കുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ലീവിൻ്റെ സെൻറ്റർ കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ ഭാഗത്തു നിന്നും താഴത്തേക്ക് ഇതുപോലെ അടിക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കറക്റ്റ് ആ ലെവലിലും കൂടെ ആക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഭാഗത്തെയും സ്ലീവ് നമുക്ക് വെക്കാം. അപ്പോൾ രണ്ട് സ്ലീവും ഞാനിപ്പോൾ
ഇതുപോലെ ഫിക്സ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ സൈഡ് കൂട്ടാം. സ്ലീവിൻ്റെ താഴത്തെ വണ്ണം 5 ഇഞ്ചാണ്, നമുക്ക് അത് മാത്രം ഒന്ന് മാർക്ക് ചെയ്യാം. ബാക്കി എല്ലായിടത്തും നമ്മൾ 2 ഇഞ്ച് സീം അലവൻസിലാണ് തുണി വിട്ടിരുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ 2 ഇഞ്ച് ഗ്യാപ്പ് ഇതുപോലെ വിട്ട് അടിച്ചാൽ മതി. ഇനി ആ സ്ലിറ്റിൻ്റെ ആ ലൈൻ വരുമ്പോൾ നമുക്കിവിടെ ആ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും സ്ലിറ്റിൻ്റെ ആ ഭാഗം ഇവിടെയാണ്. അവിടെ 1 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തത്. ഞാനിപ്പോൾ അവിടെ ഇങ്ങനെ ഇതേപോലെ കെട്ടിട്ടൊന്ന് അടിച്ചു നിർത്തി. ഇനി നമുക്ക് ഇതിൽ ഷേപ്പ് ചെയ്യാം. ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗം വന്നിട്ട് ചെറിയൊരു ഒടിവ് ഇതുപോലെ കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇട്ട് നോക്കിയിട്ട് ലൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഷേപ്പ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും ചെയ്യാം. ഇതേപോലെ 2 ഭാഗവും അടിച്ചെടുത്തു. ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുക സ്ലിറ്റിൻ്റെ ആ ഭാഗം. ഇനി ഇപ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് സ്ലിറ്റ് വളഞ്ഞു പോവൽ. അപ്പോൾ സ്ലിറ്റ് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ സ്ലിറ്റ് അടിക്കുന്നത് ഈ ഭാഗം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ തുണി ഇതുപോലെ ഒരു ലെവലിൽ കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ കാണിക്കുന്നത് ആദ്യമേ ഞാൻ ഈ ഭാഗത്തെ സ്ലിറ്റ് താഴത്തേക്ക് അടിച്ച് വെക്കും. അതിനുശേഷമാണ് ഞാൻ ഈ ഭാഗത്തു നിന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഭാഗം ഇതുപോലെ നിവർത്തിയിട്ടു. എന്നിട്ട് നമ്മളിത് കറക്റ്റ് ആ ലെവലിൽ മടക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഭാഗമില്ലേ, ആ ഭാഗത്തു നിന്ന് ഇതുപോലെ കറക്റ്റ് ലെവലിൽ മടക്കി നിർത്തുക. നമ്മളിവിടം വരെ മടക്കി നിർത്തിയില്ലേ, ഇനി അത് താഴത്തേക്ക് ഇതുപോലെ കറക്റ്റ് ലെവലിൽ മടക്കിയിട്ട് ഈ അവസാന ഭാഗത്ത് ഒരു മുട്ട് സൂചി ഇതുപോലെ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നാണെങ്കിലും മതി കുത്തിവെക്കുക. ഇവിടുത്തെ ആ ഒരു നമ്മൾ മടക്കിയത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മുകളിലേക്ക് ഇതുപോലെ മടക്കി നമുക്ക് അടിക്കാം. അപ്പോൾ ഈ ലെവല് നമ്മൾ കൈവിട്ടാലും ഇത് പോവില്ല. ഈ ഭാഗത്ത് നമുക്ക് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് പിടിച്ച് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് സൂചി ഊരി മാറ്റി ഈ ഭാഗത്തെ സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഭാഗത്തു നിന്ന് അടിക്കാം. ഇവിടെ അടിക്കുമ്പോഴും ആ ലെവല് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് തുണി മടക്ക. തുണി മടക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തിന് മുട്ട് സൂചി ഒന്ന് കുത്തി കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ഇപ്പോഴും നമ്മൾ കൈ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ ലെവലും കറക്റ്റ് ആയില്ലേ, ഇനി ഈ മുട്ട് സൂചി ഊരി മാറ്റാം. ഇനി ഇവിടെ വരുമ്പോൾ തുണി ഇതുപോലെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടിച്ച് കൊണ്ടുവന്ന് നിർത്താം. ഇതുള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ ഷേപ്പിൽ സ്ലിറ്റ് അടിക്കും. നമ്മൾ ആദ്യം മേടിച്ച ആ സ്റ്റിച്ചിലേക്ക് ഇതങ്ങ് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ സൈഡ് അടിക്കാം. രണ്ടറ്റവും ഇതുപോലെ വെച്ചിട്ട് രണ്ടറ്റവും നല്ല വലിച്ചു പിടിച്ച് അടിക്കാം. ഇതുപോലെ ഞാനപ്പോൾ ഈ ഭാഗത്തെ സ്ലിറ്റ് അടിച്ചെടുത്തു. വളയാക്കം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് തൊട്ടിപ്പുറത്തെ ഭാഗവും ചെയ്യാം. ഈ ഭാഗത്തെയും സ്ലിറ്റ് അടിച്ചെടുത്തു. ഇനി നമുക്ക് അടി മടക്കി അടിക്കാം. ഞാൻ ഒരു ഭാഗത്തെ അടിവശമാണ് മടക്കിയടിച്ചത്. ഇനി മറുഭാഗത്തെ അടിവശം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചില ചെറുതാർ നിങ്ങൾ കണ്ടിട്ടില്ലേ, സ്ലിറ്റ് ഈ രണ്ട് വശവും ഇതുപോലെ വ്യത്യാസം വന്നിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് സ്ലിറ്റും ഒരുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് രണ്ട് ലെവലും സൈഡ് ഭാഗത്ത് ഒരേപോലെ കിടക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്യുക.
ഇനി ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഭാഗം വരുമ്പോൾ ഈ ലെവലിലായിരിക്കണം തുണി മടക്കി വെക്കേണ്ടത്. അപ്പോൾ രണ്ട് ലെവലും നമുക്ക് കറക്റ്റായി കിട്ടും. തുണി സൈഡിലിടുമ്പോൾ ഇതുപോലെ രണ്ട് ലെവലും കറക്റ്റായിരിക്കും, അതുപോലെ തന്നെ ഈ ഭാഗത്തും. ഇനി നമുക്കിതിൻ്റെ നല്ല വശം എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഉള്ളിൽ വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യാം. എന്നാലും ഇത് പുറത്തേക്ക് വരില്ല, നമ്മൾ ഉള്ളിൽ മടക്കി അടിച്ചൊക്കെ കൊണ്ട് ഇത് പിന്നി പോകത്തുമില്ല. ചുരിദാറിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതുപോലെ നടുക്ക് ജോയിൻ്റ് ഇല്ലാതെ 3x4 സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തു. താങ്ക് യു.